ഇനി മുതൽ ഇന്ത്യൻ പൗരന്മാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൽ പ്രതീക്ഷയും സന്തോഷവും ഒക്കെ പ്രകടിപ്പിച്ച് ദില്ലിയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ ഹിന്ദു അഭയാർത്ഥികൾ. ഞങ്ങളൊടുവിൽ ഇന്ത്യൻ പൗരന്മാർ എന്ന് വിളിക്കപ്പെടും എന്നതിൽ സന്തോഷിക്കുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് ഇവർ നടത്തിയ പ്രതികരണം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 December 31 മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വ അവകാശം നൽകുന്നതാണ് നിർദ്ദിഷ്ട നിയമം. മുൻപ് കുറഞ്ഞതൊരു 11 രാജ്യത്ത് സ്ഥിര താമസമായവർക്ക് മാത്രമാണ് പൗരത്വം നൽകിയിരുന്നത്. എന്നാൽ നിലവിലെ ഭേദഗതി പ്രകാരം ഇത് 6 ചുരുക്കും. സമുദായത്തിൽ നിന്നുള്ള 500 പേർക്ക് ഇനി പൗരത്വം ലഭിക്കുമെന്നാണ് ദില്ലിയിലെ പാക് ഹിന്ദു അഭയാർത്ഥി സമൂഹത്തിന്റെ തലവനായി കണക്കാക്കപ്പെടുന്നത് ധരംവീർ സോളങ്കി പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ഞാനും എന്റെ കുടുംബവും ഇപ്പോൾ ഒരു ദശാബ്ദത്തിലേറെയായി ഇതിനായി കാത്തിരിക്കുകയാണ്. ഞങ്ങളെപ്പോലെ കാത്തിരിക്കുന്നവർ ഏറെയുണ്ട്. ഒടുവിൽ ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാർ എന്ന് വിളിക്കപ്പെടുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. 2013 എന്റെ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. സോളങ്കിയുടെ വാക്കുകൾ എങ്ങനെയാണ്: ഞങ്ങളുടെ ചുമലിൽ നിന്നൊരു വലിയ ഭാരം നീങ്ങിയതായി തോന്നുന്നു. ഈ നിയമം നടപ്പിലാക്കുന്നതോടെ ഇവിടെ താമസിക്കുന്ന 500 പാക് ഹിന്ദു അഭയാർത്ഥി കുടുംബങ്ങൾക്ക് പൗരത്വം ലഭിക്കുമെന്ന് സോളങ്കി പറയുന്നു. പൗരത്വ ഭേദഗതി നിയമം ഇപ്പോൾ നടപ്പിലാകുന്നതോടെ വിദേശികൾക്ക് സംസ്ഥാന സർക്കാരുകളുടെ കൂടി അനുമതിയോടെ മാത്രമേ ഇന്ത്യൻ പൗരത്വം നൽകുകയുള്ളൂ എന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മതപരമായ പീഡനം അനുഭവിക്കേണ്ടി വന്നതിനെ തുടർന്ന് ഇന്ത്യയിലെത്തി അഭയം പ്രാപിച്ചവർക്ക് വേണ്ടിയുള്ളതാണ് ഈ നിയമം. ഇത്തരത്തിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് പലായനം ചെയ്ത മത ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം ലഭിക്കുന്നതിനുള്ള പ്രക്രിയ ഇതുവഴി എളുപ്പമാകും. പാകിസ്ഥാനിൽ നിന്ന് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, നിർബന്ധിത മതപരിവർത്തനം നടത്തി വിവാഹം ചെയ്യുക, ഇതൊക്കെ പതിവ് കാഴ്ചയാണ്. ഇതിൽ ഇവരിൽ വലിയൊരു 10% പേർ പിഞ്ചു കുഞ്ഞുങ്ങളുമായി കുടുംബത്തോടെ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്നുണ്ട്. അവരുടെ സുരക്ഷയ്ക്ക് പൗരത്വ ഭേദഗതി നിയമം ഏറെ സഹായകമാണ്. നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയാൻ CAA നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുമെന്ന് COHNA അറിയിച്ചു. പൗരത്വ ഭേദഗതി നിയമപ്രകാരമുള്ള നിയമങ്ങളുടെ വിജ്ഞാപനം കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചത്. 2014 December 31 മുൻപായി ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ മത ന്യൂനപക്ഷങ്ങളായ ഹിന്ദു, സിഖ്, ജൈൻ, ബുദ്ധ, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ പെടുന്നവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനാണ് CAA നിയമങ്ങൾ ലക്ഷ്യമിടുന്നത്. ജാതിമത ഭേദമന്യേ ഇന്ത്യൻ പൗരന്മാരുടെ പൗരത്വം എടുത്തുകളയുന്ന നിയമമല്ല ഇത് എന്നും, എന്നാൽ ധാരാളം തെറ്റിദ്ധാരണകൾ പ്രചരിക്കപ്പെടുന്നുണ്ട് എന്നും പൗരത്വ നിയമത്തിലെ ഭേദഗതി ചട്ടങ്ങൾ പുറത്തിറക്കി ആഭ്യന്തര മന്ത്രാലയം വിശദീകരിച്ചിട്ടുണ്ട്. ദശാബ്ദങ്ങളായി പീഡനം അനുഭവിക്കുന്ന അഭയാർത്ഥികൾ, അവർക്ക് മാന്യമായ ജീവിതം അത് ഉറപ്പുവരുത്തുന്നത് തന്നെയാണ് നിയമം എന്ന് മനസ്സിലാക്കുക. 3 രാജ്യങ്ങളിലെ 6 ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ പൗരത്വത്തിനും പുനരധിവാസത്തിനും ഉണ്ടായിരുന്ന നിയമ തടസ്സങ്ങൾ ഇല്ലാതാക്കുക, അവരുടെ സാംസ്കാരികവും ഭാഷാപരവും സാമൂഹികവുമായ അസ്തിത്വത്തെ സംരക്ഷിക്കാൻ ഇത് ഉപകരിക്കുമെന്നും, സാമ്പത്തിക, വാണിജ്യ അവകാശങ്ങൾ, സ്വതന്ത്ര സഞ്ചാരം, സ്വത്തവകാശം ഇത് ഒക്കെ ഉറപ്പാക്കുന്നതാണ് നിയമമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഭരണഘടനയുടെ 6 പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട അസമിലെ കർബി ആങ്ലോങ്, മേഘാലയയിലെ ഗരോ ഹിൽസ്, മിസോറാമിലെ ചക്മ ജില്ല, ത്രിപുരയിലെ ആദിവാസി ജില്ലകൾ ഇവയ്ക്ക് നിയമത്തിൽ ഇളവുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.